السلام عليكم ورحمة الله وبركاته. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാം കാര്യമാണ് ഹജ്ജ്. ഹജ്ജ് ചെയ്യൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമായ ഒരു കാര്യമാണ്. കഴിവുള്ളവരൊക്കെ ഹജ്ജ് ചെയ്യണം. وأذن للناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. حج النبي عند مهانا خليل الله إبراهيم النبي عليه الصلاة والسلام لوغ جندا يكشن يتشتوند مسلمين الكابد أبوالهم حج جيئل ونربن دمان بكش سيلة فول سامبت تيك بارا مايا بدي متون دايا كام شاري ديك مايا بدي متون دايا كام مطو سوغي دينغل كوند مطن دينغل پرشنغل كوند پوغان سادي چيلا نبنن كام കഴിവുള്ളവർക്കാണ് ഹജ്ജ് നിർബന്ധം. വിഷമമുണ്ടാകും ചില ആളുകൾക്ക്, സമ്പത്തില്ലല്ലോ, എനിക്ക് മക്കയിൽ പോകാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് പരിശുദ്ധ കഅബ ഷരീഫിങ്ങളെത്താൻ സാധിക്കുന്നില്ലല്ലോ, എനിക്ക് സമ്പത്തുണ്ട് പക്ഷെ ആരോഗ്യമില്ല, എനിക്ക് മക്കയിൽ പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് വിഷമമുള്ളവരുണ്ടാകും. സമ്പത്തും ആരോഗ്യവുമുണ്ട്, മറ്റെന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് മക്കയിലെത്താൻ കഴിയാത്ത, കഅബ ഷരീഫിനെ വലയം വെക്കാൻ സാധിക്കാത്ത, നിരന്തരം കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന ഉമ്മമാരും ഉപ്പമാരും ഉണ്ട് നമ്മുടെ നാട്ടിൽ. പലവിധ കാരണങ്ങളെ കൊണ്ട് പരിശുദ്ധ ഭൂമിയിൽ ഒന്ന് കാലുവെക്കാൻ കഴിയാത്തവരെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്, നിങ്ങൾക്കൊരു സമ്മാനമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ചില ഹദീസുകളുണ്ട്. നിങ്ങൾ ഹജ്ജിന് പോയിട്ടില്ലെങ്കിലും, നിങ്ങളെ കൊണ്ട് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിലും, ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ചില അമലുകളുണ്ട്. അത് ഹജ്ജിന് പകരമാവുകയില്ല എങ്കിലും ഹജ്ജ് ചെയ്ത അതേ പ്രതിഫലം ലഭിക്കുന്ന അമലുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിവാദ് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറജ മിൻ ബൈത്തിഹി മുത്തഹിറൻ ഇല സ്വലാത്തിൽ മക്തൂബ ഫഅജ്റുഹു കഅജ്റിൽ ഹാജി. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയ നിസ്കാരങ്ങളുണ്ട്. സുബ്ഹി നിസ്കാരം, ദുഹർ നിസ്കാരം, അസ്ർ നിസ്കാരം, മഗ്രിബ്, ഇശ, ഈ അഞ്ച് വക്ത് നമസ്കാരങ്ങൾ, ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിച്ചാൽ അള്ളാഹു അവനക്ക് ഹജ്ജ് ചെയ്തവനക്ക് കൊടുക്കുന്ന പ്രതിഫലം പോലത്തെ പ്രതിഫലം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം മറക്കരുത്, നിസ്കാരങ്ങൾ ജമാഅത്താക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഉമ്മമാർ വീട്ടിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഉപ്പമാർ കഴിയുന്നതും കഴിവിൻ്റെ പരമാവധി പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മനസ്സിലാക്കണം, സുബഹി നമസ്കാരത്തിന് വേണ്ടി, സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവുക, സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുകയും സൂര്യൻ ഉദിക്കുന്നത് വരെ നിസ്കാരം കഴിഞ്ഞടത്ത് ഇരിക്കുകയും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ രണ്ടറക്കാത്ത സുനത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവനിക്കും ഒരു ഹാജിക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അനസ് റളിയല്ലാഹു അൻഹു റിവാദ് ചെയ്യുന്ന ഹദീസാണ്. മൻ സല്ലാ സ്വലാത്തൽ ഫജ്റി ഫീ ജമാഅത്തിൻ തുമ്മ ഖാദ യദ്കുറു അല്ലാഹ ഹത്താ യത്തലു അശ്ശംസു തുമ്മ സല്ലാ റകഅതൈനി കാനത ലഹു കഅജ്റിൽ ഹജ്ജതി വൽ ഉംറ എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം കഴിഞ്ഞ്, സുബഹി നിസ്കാരം കഴിഞ്ഞ് ആ ഇരുത്തത്തിൽ തന്നെ ഇരിക്കുകയും തുടർന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റുകളിലും തസ്ബീഹുകളിലുമായി സമയം ചെലവഴിക്കുകയും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ രണ്ടറക്കാത്ത് നിസ്കരിക്കുകയും ചെയ്യുന്നവർക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ കാര്യമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, മൻ ഖദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു കാന ലഹു കഅജ്രിൻ ഹാജൻ ഹാജി താമൻ ഹജ്ജതുഹു എന്നാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു, ഒരാൾ പള്ളിയിലേക്ക് പോവുകയും അറിവിനെ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തു, അറിവ് പഠിക്കാനോ അറിവ് നുകരാനോ ദീനിയായ ഇൽമുകൾ നുകരുവാനോ പഠിപ്പിക്കുവാനോ അത് പറഞ്ഞു കൊടുക്കുവാനോ പള്ളിയിലേക്ക് പോയി, പള്ളിയിൽ ഖുർആൻ ക്ലാസ്സുകൾ ഉണ്ടാകും, പള്ളിയിൽ ദിക്റിൻ്റെ മജ്ലിസുകൾ ഉണ്ടാകും, അതിലൊക്കെ പങ്കെടുക്കുവാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുവാൻ വേണ്ടി പോയി, ഇങ്ങനെ പോകുന്നവർക്ക്, ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നവർക്ക്, അറിവിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുവാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നവർക്ക്
ഹജ്ജ് ചെയ്ത് അതേ പ്രതിഫലം ലഭിക്കുമെന്ന്, ഒരു പരിപൂർണ ഹജ്ജ് ചെയ്ത് അതേ പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നാലാമത്തെ കാര്യം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ചില ആളുകൾ പാവപ്പെട്ടവരായ ദരിദ്രരായ ചില ആളുകൾ, നമ്മളെപ്പോലത്ത സാധുക്കളായ ആളുകൾ, മക്കയിലേക്ക് പോകാൻ സാമ്പത്തികമായി ശേഷിയില്ലാത്തവർ, ശാരീരികമായി കരുത്തില്ലാത്തവർ, ചില പാവപ്പെട്ട ജനങ്ങൾ, ഫക്കീറന്മാരായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ വരികയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാ, ഒരുപാട് ആളുകൾ ഹജ്ജിന് പോകുന്നുണ്ടല്ലോ, ഹജ്ജിന് പോയാൽ അവർ അവരുടെ ഉമ്മ പ്രസവിച്ച ദിവസത്തെതുപോലെ ശുദ്ധരും നല്ലവരുമായി തീരുമല്ലോ, ഞങ്ങൾക്കും അതുപോലെ ആകാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് അതിനൊരു വഴി പറഞ്ഞു തരുമോ, ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഞങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയത്തിനെ കഴുകാൻ, ഞങ്ങളുടെ ഉമ്മ പ്രസവിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രസവിച്ച അന്നത്തെ ദിവസത്തിനെ പോലെ ഞങ്ങളുടെ ഹൃദയത്തിനെ കഴുകി വൃത്തിയാക്കി ശുദ്ധമുള്ള ഹൃദയവുമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില പാവപ്പെട്ട ആളുകളോന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് കൊടുത്ത മറുപടി, നിങ്ങൾ ചില ദിക്റുകൾ ചൊല്ലണം, നമസ്കാര ശേഷം 33 വട്ടം സുബ്ഹാനല്ലാഹ് എന്നും 33 വട്ടം അൽഹംദുലില്ലാഹ് എന്നും 33 വട്ടം അല്ലാഹു അക്ബർ എന്നും ചൊല്ലിയാൽ നിങ്ങൾക്ക് ഹാജിമാരെ പോലെ കയോമ വലദത്തുഹു ഉമ്മുഹു, അവരുടെ മാതാവ് അവരെ പ്രസവിച്ച ദിവസത്തിൻ്റെ അന്നത്തെ അവരുടെ ഹൃദയശുദ്ധി പോലെ നിങ്ങളുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ ആകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വതആല ഹജ്ജിന് പോയ എല്ലാവർക്കും മക്ബൂലും മബ്റൂറുമായ രീതിയിൽ ഹജ്ജ് ഉംറ നിർവഹിക്കുവാനും ഹജ്ജിന് പോകാൻ സാധിക്കാത്ത സാധുക്കളായ ശരീരം കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്ന, സമ്പത്ത് കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇത്തരം അമലുകളിലൂടെ ഹജ്ജിൻ്റെ ആത്മീയത നമ്മളിലേക്ക് ആവാഹിക്കുവാനും തോഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു നാം എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നാം എല്ലാവരെയും പരിശുദ്ധ ഹജ്ജും ഉംറയും മക്കയിൽ പോയി നിർവഹിക്കുവാനും ഈ അമലുകൾ പതിവാക്കുവാനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.